Christian Live, www.christianlive.in. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലത്തെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയാണ്. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ പരിചയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായി നാം വായിച്ചു കേട്ടത്. അബ്രാമിനോട് ദൈവം പറയുന്ന അതിമനോഹരമായ 3 വാക്തത്വങ്ങളാണ് പ്രതിപാദ്യ വിഷയം. അതിലൊന്നാമത്തെ വാക്തത്വം ഇതാണ്, അബ്രാമേ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് അബ്രാമിനോട് ഭയപ്പെടേണ്ട എന്ന് ദൈവം പറഞ്ഞത്? അതറിയണമെങ്കിൽ 15-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കണം. അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിലെ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഏതിൻ്റെ ശേഷം എന്ന് മനസ്സിലാകണമെങ്കിൽ 14-ാം അധ്യായത്തെക്കുറിച്ചൊരു വിശകലനം ആവശ്യമാണ്. 14-ാം അധ്യായത്തിൽ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് അവരെയും അവർക്കുള്ളതിനെയും ഉള്ളവരെയും അപഹരിച്ചു കൊണ്ടുപോകുകയാണ്. അങ്ങനെ അപഹരിക്കപ്പെട്ട രാജ്യത്തിൽ ഒരു രാജ്യമായിരുന്നു, തോൽക്കപ്പെട്ട രാജ്യത്തിൽ ഒരു രാജ്യമായിരുന്നു സൊദോം. ആ സൊദോമിലാണ് അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും പാർത്തിരുന്നത്. അപ്പം കൊള്ളയായി പോയവരുടെ കൂട്ടത്തിൽ, ഈ 5 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ സൊദോം എന്ന രാജ്യമുണ്ട്, ആ രാജ്യത്ത് പാർത്ത ലോത്തുമുണ്ട്. ഓടിപ്പോകുന്ന ഒരുവൻ വന്ന ബ്രായൻ അബ്രാമിനോട് പറയുന്നു, കൊള്ളയായി പോയവരുടെ കൂട്ടത്തിൽ താങ്കളുടെ സഹോദരപുത്രനുമുണ്ട്. തനിക്കൊരു മകനില്ലാത്ത സ്ഥാനത്ത് താൻ എല്ലാമായി കരുതിയിരുന്ന ലോത്തും അപഹരിക്കപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലുണ്ടെന്ന് അബ്രാം തിരിച്ചറിഞ്ഞപ്പോൾ മുമ്പും പിമ്പും നോക്കാതെ, പ്രത്യാഘാതങ്ങൾ എന്താകുമെന്നൊരു വിലയിരുത്തലിനു മുതിരാതെ, തൻ്റെ വീട്ടിൽ പിറന്നു വീണു വളർന്ന 318 അഭ്യാസികളുമായി സുശക്തമായ ആ 4 രാജ്യങ്ങൾക്കും അവരുടെ സൈന്യത്തിനുമെതിരെ പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുമ്പോൾ ഈ 318 അഭ്യാസികളുമായി പോയാൽ ഈ 4 രാജാക്കന്മാരെ അവരുടെ സൈന്യത്തെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നൊരു വിശകലനത്തിന് മുതിരാനൊന്നും സമയമില്ല. കാരണം അങ്ങനെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിച്ചാൽ ആ 4 രാജ്യങ്ങൾക്കെതിരെ 1000 സൈന്യത്തിനെതിരെ പോകുന്നത് മണ്ടത്തരമാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അങ്ങനെ ഒരു വിശകലനത്തിന് മുതിരാതെ തൻ്റെ സഹോദരപുത്രനോടുള്ള സ്നേഹാധിക്യം നിമിത്തം അവിടേക്ക് പുറപ്പെട്ട് ആ 4 രാജ്യങ്ങളെ സൈന്യങ്ങളെ പരാജയപ്പെടുത്തി, 5 രാജാക്കന്മാരെ രാജ്യങ്ങളെ സ്വതന്ത്രരാക്കി സുരക്ഷിത മേഖലയിലെത്തിച്ചു. അങ്ങനെ സുരക്ഷിത മേഖലയിൽ അവരെ എത്തിച്ച കൂട്ടത്തിൽ സൊദോം എന്ന രാജ്യവും ലോത്തുമുണ്ടായിരുന്നു. അവരെ സുരക്ഷിത മേഖലയിലാക്കിയ ശേഷം ആ ദൈവമനുഷ്യൻ തൻ്റെ കൊച്ചു കൂടാരത്തിനകത്ത് വന്നിരിക്കുമ്പോഴാണ് വികാരം വിവേകത്തിന് വഴിമാറിയത്. ഇപ്പോഴാണ് അബ്രാം ചിന്തിക്കാൻ തുടങ്ങിയത്, ദൈവമേ ഞാൻ എന്താ കാട്ടിക്കൂട്ടിയത്? പ്രബലരായ അജയരായ 4 രാജ്യങ്ങളെയാണ് ഞാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നത്, ആ രാജ്യങ്ങളെ പടയാളികളെയാണ് ഞാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നത്, അവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരപുത്രനായ ലോത്തിനോടുള്ള സ്നേഹാധിക്യം നിമിത്തമാണ് ഞാൻ ഇത് ചെയ്തതെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ. ഞാൻ അവർക്കൊരു പേടി സ്വപ്നമായി മാറി, ഭീഷണിയായി മാറി, അവരുടെ കണ്ണിലെ കരടായി മാറി. ഞാനെന്ന ഭീഷണിയെ ഒഴിവാക്കിയാൽ മാത്രമേ ഇനി അവർക്ക് ലോകത്തിൽ വേറേതൊരു രാജ്യത്തെയും ആക്രമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം വേറേതൊരു രാജ്യത്തെ ആക്രമിച്ച് പരാജയപ്പെടുത്തിയാലും ഞാൻ ചെന്ന് ആ രാജ്യങ്ങളെ രക്ഷിക്കും.
ഞാൻ അവർക്കൊരു ഭീഷണിയായി എന്നൊക്കെ ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ന ഭീഷണിയെ കണ്ണിലെ കരടിനെ ഒഴിവാക്കിയാൽ മാത്രമേ അവർക്ക് സ്വൈര്യമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന നിലയിൽ കാര്യങ്ങൾ വളർന്നു, അവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ താൻ തന്നെ തെറ്റിദ്ധരിച്ച് ആ പ്രബലരായ നാല് രാജാക്കന്മാരിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഒരു പ്രത്യാക്രമണം തനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോർത്ത് മാനുഷിക ഭയത്തിൻ്റെ തടവറക്കാരനായി അബ്രാം തൻ്റെ കൊച്ചുകൂടാരത്തിനകത്തിരിക്കുമ്പോൾ സർവശക്തൻ അബ്രാമിനോട് പറയുകയാണ്, അബ്രാമേ എന്ന് വിളിച്ച് ദർശനത്തിൽ വന്ന് പറയുകയാണ്, അബ്രാമേ ഭയപ്പെടണ്ട. അപ്പം ഭയപ്പെടണ്ട എന്ന് പറയാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായി ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ ആരെങ്കിലും ഭയത്തിൻ്റെ തടവറക്കാരായി കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളൊരു സന്ദേശം ഇതാണ്, ഭയപ്പെടണ്ട. പല കാരണങ്ങളാൽ ഭയങ്ങളുണ്ടാകാം. രണ്ട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ്. ഒന്നാമത്തെ ഭയം അകാരണമായ ഭയമാണ്. കാര്യകാരണങ്ങൾ മനുഷ്യൻ്റെ കണ്ണിൻ്റെ മുമ്പിലില്ലാത്തപ്പോഴും അകാരണമായ ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. നമുക്കറിയാം ഈ COVID-19 കാലത്തിലെ മനുഷ്യരെല്ലാം ഭയത്തിൻ്റെ തടവറക്കാരാണ്. ഒരു പരിധിവരെ ഭയം നല്ലതാണ്, കാരണം മുൻകരുതലെടുക്കാൻ നമുക്ക് സാധിക്കും. ഭയമില്ലാതെ പോയാൽ നമ്മളെങ്ങനെ ഒരു മുൻകരുതലുമില്ലാതെ ആരോഗ്യ പ്രവർത്തകരെ, നിയമപാലകരെ, ഗവൺമെൻറ്റുകൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ച് നമ്മൾ ജീവിക്കുക. അപ്പം ഭയം മുൻകരുതലെടുക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് ആ നിലകളിലുള്ള ഭയം നല്ലതാണ്. എന്നാൽ അകാരണമായ ഭയത്താൽ ഒന്ന് ചെറുതായിട്ട് തുമ്മിയാൽ, ഒരു ചെറിയ ജലദോഷം വന്നാൽ കോവിഡാണോ എന്ന് ചിന്തിക്കുന്ന അകാരണ ഭയം. ഇപ്പം തന്നെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് 3 ആത്മഹത്യകൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കോവിഡ് പരിശോധനയ്ക്ക് ശ്രമം എടുത്തപ്പോൾ തന്നെ നെഗറ്റീവായിട്ടാണ് ഒരാളുടെ റിസൾട്ട് വന്നത്. എന്നിട്ട് പോലും തനിക്ക് കോവിഡ് ആണെന്നുള്ള അകാരണ ഭയം നിമിത്തം അദ്ദേഹം മരിച്ചു. അപ്പോൾ 3 മരണങ്ങൾ ആത്മഹത്യ ഈ ഭയം മൂലം, കോവിഡാണോ എന്നുള്ള ഭയം മൂലം സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഭയത്തിൻ്റെ തടവറക്കാരാണ് മനുഷ്യരെല്ലാം ഒരു പരിധിവരെ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. അപ്പോൾ അകാരണ ഭയത്തിനൊരു ഉദാഹരണം തിരുവഴുത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരാം. വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്ന്. നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം പോകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയപ്പെട്ടവർ യാത്ര ചെയ്യേണ്ടി വന്നു. തിരുവഴുത്ത് ഇങ്ങനെ വായിക്കുന്നു, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാമീണ ഭാഷ, പടക് കരയിൽ നിന്ന് ദൂരം ഏറെ താണ്ടി പക്ഷെ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ല. ദൂരം മുന്നോട്ടിനി ഏറെ കിടക്കുന്നു, നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ നടുക്കടലിലാണ്. മുൻപോട്ടും വയ്യ പുറകോട്ടും വയ്യ എന്നൊരു ഒരു പ്രതിസന്ധിയിൽ, ഒരു നടുക്കടലിലാണ്. നിങ്ങളവരുടെ മാനുഷികമായ വികാരങ്ങളൊന്ന് വിശകലനം ചെയ്തേ. അവരുടെ മനസ്സിലൂടെ മിന്നിമറയുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. കർത്താവേ, ഇത് ഞങ്ങളായിട്ട് ഇറങ്ങി തിരിച്ചതല്ല, ഈ യാത്ര ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും അങ്ങയുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയപ്പെട്ട് അതനുസരിച്ചാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്തത്. അപ്പോൾ അത് 100% ദൈവഹിതമായിരുന്നു, ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു, ദൈവിക പദ്ധതിയായിരുന്നു ഈ യാത്ര. ഇത് ദൈവഹിതമായിരുന്നെങ്കിൽ, ഇത് ദൈവപദ്ധതിയായിരുന്നെങ്കിൽ, ദൈവിക നിയോഗമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രതിസന്ധി സംഭവിച്ചു? അവിടെ ഒരു ദൂത് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരങ്ങളെ, വ്യക്തമായ ദൈവഹിതത്താലും ദൈവിക നിയോഗത്താലും ദൈവശബ്ദത്താലും നിങ്ങൾ കാര്യങ്ങൾക്ക് ചുവടെടുത്തു വച്ചിട്ട് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കണ്ണിൻ്റെ മുമ്പിൽ വന്നു നിന്ന് ദൈവിക പദ്ധതികളെയും ദൈവിക നിയോഗങ്ങളെയും സംശയിക്കത്തക്ക നിലയിൽ, വച്ചകാല് പിറകോട്ടെടുത്തു വയ്ക്കത്തക്ക നിലയിൽ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, ദൈവഹിതത്തെ സംശയിക്കേണ്ട, ദൈവിക പദ്ധതികളെ സംശയിക്കേണ്ട. പലരും പ്രതിസന്ധികളില്ലായ്മയാണ് ഒരു കാര്യം ദൈവഹിതമാണ് എന്നതിൻ്റെ തെളിവായിട്ടെടുത്ത് കാണിക്കുക.
ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ മനുഷ്യൻ അവൻ്റെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്തിച്ചിട്ട് പറയുന്നത് ദൈവഹിതമാണെങ്കിൽ ദൈവപദ്ധതിയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു കാര്യം ദൈവഹിതമാണോ എന്ന് തീരുമാനിക്കുന്നത് പ്രതിസന്ധികളില്ലായ്മയല്ല. നമുക്കറിയാമല്ലോ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ നിന്ന് ഞങ്ങളെ സഹായിക്കാൻ പൗലോസിനോട് പറയുന്ന ഒരു ദർശനം കണ്ടിട്ടല്ലേ, അവരോട് സുവിശേഷം പറയാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് ഉത്തമമായ ബോധ്യമുണ്ടായ ശേഷമല്ലേ പൗലോസും മറ്റും മക്കദോനിയയിലേക്ക് പോയത്. പക്ഷേ ഫിലിപ്പിയിലുണ്ടായ സംഭവ പരമ്പരകൾ നമുക്കറിയാം. ലുദിയ രക്ഷിക്കപ്പെട്ടു, പക്ഷേ ഭൂതഗ്രസ്തയുടെ ഭൂതം പോയപ്പോൾ നാട്ടുകാരെല്ലാം ഇളകി മറിഞ്ഞ് പൗലോസിനെയും മറ്റും പിടിച്ച് അടിച്ച് വലിച്ചടച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടാക്കിയ രംഗം നമുക്കറിയാം. വ്യക്തമായ ദൈവഹിതമായിരുന്നു, വ്യക്തമായ ദൈവപദ്ധതിയായിരുന്നു ആ സുവിശേഷ യാത്ര. ആ ഫിലിപ്പിയിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണമെന്നുള്ളത് 100% ദൈവിക കാര്യപരിപാടിയായിരുന്നു. പക്ഷേ ദൈവഹിതമായിരുന്നെങ്കിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ അല്ലേ അവിടെ സംജാതമായത്. ആ കാരാഗ്രഹത്തിൽ ആമത്തിൽ പൂട്ടപ്പെട്ടവരായി കിടക്കുമ്പോൾ പിശാച് ഹൃദയത്തിനകത്ത് അവരോട് മന്ത്രിച്ച് ചോദിച്ചു കാണില്ലേ, ദൈവശബ്ദം കേട്ടിട്ടല്ലേ വന്നത്, ദൈവിക നിയോഗമാണെന്നും പറഞ്ഞല്ലേ വന്നത്, മക്കദോനിയിലേക്കുള്ള വിളി വ്യക്തമായി കേട്ടിട്ടല്ലേ വന്നത്. അങ്ങനെ ദൈവശബ്ദമാണെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ, ദൈവവിളി വ്യക്തമാണെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇവിടെ വരേണ്ടി വന്നു എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയില്ലേ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഒരു കാര്യം ദൈവഹിതമാണോ എന്ന് നിർണയിക്കുന്നത് പ്രതിസന്ധികളില്ലായ്മയല്ല. പിന്നെന്താ, ഒരു കാര്യം ദൈവഹിതമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ പ്രതിസന്ധികളിലുള്ള ദൈവിക ഇടപെടലാണ്, ദൈവിക പദ്ധതിയാലാണ്, ദൈവിക നിയോഗത്താലാണ്. അവർ ഫിലിപ്പിയൻ പട്ടണത്തിലേക്ക് ചെന്നതെങ്കിൽ, അവിടെ കർത്താവിൻ്റെ വേലയാരംഭിച്ചതെങ്കിൽ അത് ദൈവഹിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ കാരാഗ്രഹത്തിൻ്റെ പരുക്കന്തറയിൽ അവർ അടയ്ക്ക ആ മുറിക്കകത്തവർ അടയ്ക്കപ്പെടേണ്ടി വന്നെങ്കിലും ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കിക്കൊണ്ട് എൻ്റെ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് വകം ഞാൻ വിളിച്ചു പറയാം, ദൈവം നിങ്ങൾക്ക് തന്ന നിയോഗങ്ങൾക്കെതിരെ, ദൈവം നിങ്ങൾക്ക് തന്ന വാക്തത്വങ്ങൾക്കെതിരെ, ദൈവം നിങ്ങൾക്ക് കൈമാറിയ ദൈവശബ്ദത്തിനെതിരെ ആമേ, നിങ്ങളെ തകർക്കാൻ വ്യാപരിക്കുന്ന ഇരുളിൻ്റെ മേഖലകൾ എത്ര പ്രബലമെങ്കിലും അതിനെ തകർത്ത് തൻ്റെ ഇടപെടലുകൾ അയക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നിങ്ങളോട് ആലോചന കൈമാറുന്നു. എത്ര പേർക്ക് ആ ഭാഗം വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും. ശിഷ്യന്മാരുടെ കാര്യവും ഞാൻ പറയുകയാണ്, അങ്ങനെ അവർ പ്രതിസന്ധികളുടെ നടുവിൽ ഇത് ദൈവഹിതമാണെങ്കിൽ, ദൈവിക നിയോഗമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നോർത്ത് വ്യാകുലപ്പെടുമ്പോഴുണ്ടല്ലോ എൻ്റെ രക്ഷിതാവും നിയോഗം കൊടുത്ത തമ്പുരാൻ ആ പ്രതിസന്ധികളിൽ മാറി നിന്നില്ല. രാത്രിയുടെ 4-ാം യാമത്തിൽ തിരകളുടെ മേൽ ചവിട്ടി തൻ്റെ ശിഷ്യഗണങ്ങളെ ലക്ഷ്യമാക്കി അരുമനാഥൻ നടന്നടുത്തു വന്നെങ്കിൽ ഇന്ന് പകൽ ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിൽ വ്യാകുലപ്പെട്ട് നെടുവീർ ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം, നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ഉണ്ടെന്നറിഞ്ഞ് നിരാശ മറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വചനത്തിലൂടെ ആലോചന കൈമാറുകയാണ്. അങ്ങനെ കർത്താവ് 4-ാമത്തെ യാമത്തിൽ തിരയുടെ മേൽ ചവിട്ടി ശിക്ഷകണങ്ങളെ ലക്ഷ്യമാക്കി നടന്നു വരുമ്പോൾ അവർ ഭയപ്പെട്ടു, അവർ പേടിച്ചു. എന്താണ് അവർ ഭയപ്പെടാൻ കാരണം, എന്താണ് അവർ പേടിക്കാൻ കാരണം? സങ്കല്പലോകത്തെ ഭയമാണ്, അകാരണ ഭയമാണ്. അവരെന്താ ചിന്തിച്ചെന്നറിയാമോ? ഭൂതം വരുന്നു. കർത്താവ് അവരോട് പറയുകയാണ്, ഇത് ഞാനാകുന്നു, ഭൂതമല്ല, ഭൂതങ്ങൾക്ക് എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവുമില്ല. അപ്പം ശിഷ്യന്മാർ അവിടെ ഭയപ്പെടാൻ കാരണം അകാരണ ഭയമാണ്, സങ്കല്പലോകത്തെ ഭയമാണ്. കാര്യകാരണങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇല്ലാതിരിക്കെ, സത്യമൊന്നായിരിക്കുകയും സത്യത്തെ തെറ്റിദ്ധരിച്ച് അകാരണമായ സങ്കല്പലോകത്താൽ ഭയത്താൽ അവർ വേട്ടയാടപ്പെട്ടു. ഇന്ന് പകൽ എൻ്റെ എന്നിൽ ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും അകാരണമായ ഭയത്താൽ വേട്ടയാടപ്പെട്ട് നിരാശ സംഭവിച്ച് ഉറക്കമില്ലാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുമൊക്കെയായി ജീവിതം തള്ളി നീക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ ഭയത്തിൻ്റെ കടുങ്കെട്ടുകളെ ഞാൻ അഴിച്ചു മാറ്റുകയാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ,
സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ ഇന്ന് പകല ഭയത്തിന്റെ ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറുന്ന പകലായി മാറട്ടെ. കർത്താവിന്റെ അത്ഭുതം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അപ്പൊ ഒന്നാമത്തെ ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് അകാരണമായ ഭയമാണ്, സങ്കല്പ ലോകത്തെ ഭയമാണ്. രണ്ടാമത്തെ ഭയം, കാര്യകാരണങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് അവനെ ഭയപ്പെടുത്താറുണ്ട്. ആ വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു തരാം. യേശു കർത്താവ് ഗദരദേശത്തിനിക്കര വന്നു. ഗദരദേശത്തിനിക്കര വന്നപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് യേശു കർത്താവിന് എതിരേറ്റ് വന്നിട്ട് പറയുകയാണ്, അത്യാവശ്യമായി എൻ്റെ വീട്ടിൽ വരെയൊന്ന് വരണം, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിഗണിച്ച് യേശു കർത്താവ് ആ വീടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. വലിയ പുരുഷാരം ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് 12 വർഷമായി രക്തസ്രവത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി, അവളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ഒരു മുളപൊട്ടി. അവൾ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാൻ പറ്റിയാൽ എനിക്കൊരു അത്ഭുത രോഗശാന്തി ഉണ്ടാകും. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ അത്ഭുത പരതന്ത്രനായി മാറിയിട്ടുണ്ട്. അതിനു മുമ്പ് കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ട് ആരും സൗഖ്യമായതായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യമായവരാരും, ഞാനും നിന്നെ പോലെ രോഗിയായിരുന്നു, യേശു കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോഴാണ് എനിക്ക് രോഗശാന്തി ഉണ്ടായത്. ഇതുപോലെ നീയും ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ നിനക്കും അത്ഭുത രോഗശാന്തി കിട്ടുമെന്നൊന്നും അവളോട് സാക്ഷ്യം പറഞ്ഞിട്ടില്ല. കാരണം അതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇവൾക്ക് എങ്ങനെ മനസ്സിലായത് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ സൗഖ്യമാകുമെന്ന്? അത് ഇന്നലകളുടെ പരിചയം കൊണ്ടല്ല, ആരെങ്കിലും അവളോട് അനുഭവ സാക്ഷ്യം പറഞ്ഞതുകൊണ്ടുമല്ല. പിന്നെ ഇത് ഇന്ന് അവളുടെ രോഗശാന്തി സ്വർഗത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടിരുന്നതുകൊണ്ട് ദൈവം അവൾക്ക് കൊടുത്ത നിയോഗമാണ് യേശുവിൻ്റെ വസ്ത്രത്തെ ചെന്ന് തൊടാൻ കിട്ടിയ അവസരം. എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം കർത്താവിൻ്റെ വേലയെന്ന് പറയുന്നത് ആത്മ നിയോഗത്തിനനുസരിച്ച് ചലിക്കുന്നതാണ്. ഇന്നലകളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ആ അനുഭവങ്ങളുടെ അടിത്തറയിലോ ആ പരിചയത്തിൻ്റെ പിറകിലോ പോകുന്നതാകരുത്. അവരുടെ പരിചയത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കുന്നതാകരുത് നമ്മുടെ ആത്മീയ ജീവിതം. അതിനപ്പുറത്ത് വ്യക്തിപരമായി ദൈവം നമുക്ക് കൈമാറുന്ന ആത്മീയ നിയോഗങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നതാകണം നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ആത്മീയ ശുശ്രൂഷ എന്ന കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അതിനായി സർവശക്തൻ നിങ്ങൾക്ക് കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൾ യേശു കർത്താവിൻ്റെ വസ്ത്രത്തെ ചെന്ന് തൊട്ടു. അത്ഭുത രോഗശാന്തി അവൾക്കുണ്ടായി. അത്ഭുത രോഗശാന്തി അവൾക്കുണ്ടായപ്പോൾ യേശു കർത്താവ് തിരിഞ്ഞു ചോദിക്കുകയാണ്, എന്നെ ആരാണ് തൊട്ടത്? ഞാനേ അവിടെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൈമാറുകയാണ്. യേശു കർത്താവ് എത്രയോ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അനവധി നിരവധി രോഗികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. സൗഖ്യമാക്കിയവരോടെല്ലാം കർത്താവ് പറയുന്ന ഒരു പ്രത്യേക പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാരോടും പറയരുത്. ചിലരൊക്കെ പറയുമെന്ന് ബോധ്യമായപ്പോൾ അവരെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി അമർച്ചയായി കൽപ്പിച്ചെന്ന ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ, പിതാവായ ദൈവം തനിക്ക് കൈമാറിയ മിനിസ്ട്രി ഒന്നും തന്നെ തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ തൻ്റെ പ്രസിദ്ധിക്കോ വേണ്ടി യേശു ചെലവഴിച്ചില്ല. യേശു കർത്താവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പരിശുദ്ധ പിതാവിൻ്റെ നാമത്തിൻ്റെ മഹത്വവും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയുമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തോട് പറ, കർത്താവേ, ഒരു കൊച്ചു ജീവിതമേ എനിക്ക് ഈ ഭൂമിയിലുള്ളൂ. ഇത്രനാൾ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു, ഇനി എത്ര നാൾ എൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, എൻ്റെ കൊച്ചു ജീവിതം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കുമാക്കി മാറ്റണമേ. അതിനായി ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് പകൽ ദൈവത്തോട് പറയാൻ എത്ര പേർക്കും മനസ്സുണ്ട്?
അപ്പൊ യേശു കർത്താവ് സദുദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ, സൗഖ്യമാക്കിയവരോട് ഇതാരോടും പറയരുതെന്നൊക്കെ പറഞ്ഞത് സദുദ്ദേശത്തോടു കൂടെയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ 12 വർഷമായി രോഗത്താൽ ഭാരപ്പെടുന്ന സഹോദരി അല്ലേ, അവൾ സൗഖ്യമായത് യേശുവിനറിയില്ലേ? അറിയാമല്ലോ, കർത്താവിനറിയാം. ഗലീല കടലിലൂടെ കടന്നുപോയ 1000 മീനുകളിൽ ഏത് മീനിൻ്റെ വായില ചതുർദ്രഹ്മപ്പണം ഇരിക്കുന്നതെന്ന് അറിയാവുന്ന കർത്താവിനെ, സക്കായിയുടെ പേര് വിളിച്ച് കാട്ടത്തിയുടെ മുകളിൽ നിന്ന് അവനെ താഴെ ഇറക്കിയ കർത്താവിന്, ശമരിയാസ്ത്രീയുടെ ജീവിത ചരിത്രം മുഴുവൻ അവളെ വായിച്ചു കേൾപ്പിച്ച കർത്താവിന്, നദനിയേലിൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത അറിഞ്ഞ് അത് ഉറക്കെ പറയാൻ അറിയാവുന്ന കർത്താവിന്, ഇവളെ അറിയില്ലേ? അറിയാം. ഇവളുടെ രോഗത്തിൻ്റെ കാലപ്പഴക്കം അറിയില്ലേ? അറിയാം. ഇവളുടെ മാതാപിതാക്കളെ അറിയില്ലേ? അറിയാം. ഇവളുടെ പൂർവികരെ അറിയില്ലേ? അറിയാം. ഇവളുടെ പൂർവ്വചരിത്രം അറിഞ്ഞുകൂടെ? അറിയാം. അറിയാമെങ്കിൽ ആരും അറിയാതെ ഇവൾ വീട്ടിൽ പോയിക്കൊള്ളട്ടെ എന്ന് കർത്താവ് ചിന്തിച്ചാൽ പോരെ? അങ്ങനെ ചിന്തിക്കാതെ എന്നെ തൊട്ടതാരെന്ന് പറഞ്ഞ് അവളെ അവിടെ പരസ്യമായി പ്രദർശിപ്പിക്കാനുള്ള കാരണം എന്താ? ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ പോലും പറയുന്നില്ലേ, ഒട്ടിയും തട്ടിയും പട്ടിയും മുട്ടിയും ധാരാളം പേരിങ്ങനെ നടക്കുമ്പോ എങ്ങനെ ആരാ തൊട്ടതെന്ന് ഞങ്ങൾ അറിയാനാ? അതിന് യേശു പറയുന്ന മറുപടി അങ്ങനൊന്നുമല്ല, ആരാണ്ട് അറിയാണ്ട് എന്നെ തൊട്ടതല്ല, എന്നെ വാസ്തവമായി ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഞാൻ ചോദിക്കുന്ന സഹോദരിയെ പരസ്യമായി പ്രദർശിപ്പിക്കാതെ അവളെ രഹസ്യമായി സൗഖ്യമായവളെ അറിയാമെന്ന് കർത്താവ് അങ്ങ് വീട്ടിൽ വിട്ടാൽ പോരെ? എന്തിനവളെ പരസ്യമായി പ്രദർശിപ്പിച്ചു? അവളെ പരസ്യമായി പ്രദർശിപ്പിച്ചത് തൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടിയല്ല. പിന്നെ ഇത് യായിറോസിനുള്ളൊരു സന്ദേശമാണ്. യായിറോസിനെ ഉറപ്പിക്കാനാണ്, യായിറോസിനെ ധൈര്യപ്പെടുത്താനാണ്. യായിറോസെ, അടുത്തത് നീ കേൾക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ താങ്ങാൻ കഴിയാത്തൊരു ദുരന്തത്തിൻ്റെ വാർത്തയാണ്. ആ പ്രതിസന്ധിയിലുണ്ടല്ലോ, എൻ്റെ കർത്താവിലുള്ള വിശ്വാസം നിനക്ക് കൈമോശം വരാതിരിക്കാനും കർത്താവുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കാതിരിക്കാനും നിന്നെ എൻ്റെ നാഥനോട് ചേർത്ത് നിർത്താനുള്ള ദൈവിക ഇടപെടലാണ് അവളുടെ രോഗശാന്തിയും. അവളെ അവിടെ പരസ്യമായി പ്രദർശിപ്പിച്ചതും. സഹോദരങ്ങളെ, ഇങ്ങനെയൊരു ഇടപെടൽ ദൈവത്തിനുണ്ട് കേട്ടോ. എന്താ അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ? ഇന്ന് പകൽ ഞാനും നിങ്ങളും ശാന്തമായി പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ച് ജീവിതത്തിൽ എത്ര തിക്താനുഭവങ്ങൾ വന്നിട്ടുണ്ട്, നൊമ്പരങ്ങൾ വന്നിട്ടുണ്ട്, ഒറ്റപ്പെടുത്തപ്പെടലുകൾ വന്നിട്ടുണ്ട്, കടഭാരങ്ങളിലൂടെ, സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ, തൊഴിൽ നഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട്, എത്രയെത്ര പ്രതിസന്ധികളിലൂടെ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ട് നമ്മൾ മനസ്സുമടുത്ത ഹൃദയം ക്ഷീണിച്ച് മനസ്സുകൊണ്ടൊക്കെ പിന്മാറി, ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അല്ല, ഒരു വേളയെങ്കിലും ഒരു ദൈവം പോലും ഉണ്ടോ, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പദം പറഞ്ഞ് ചോദിക്കത്തക്ക നിലയിലുള്ള എത്ര സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഇന്നും കൃപയിൽ നിൽക്കാൻ എന്താ കാരണം? എന്നും വിശ്വാസത്തിൽ നിൽക്കാൻ എന്താ കാരണം? കാരണം ഞാൻ പറയാം, നമ്മൾ ക്ഷീണിച്ചപ്പോഴും നമ്മൾ അധൈര്യപ്പെട്ടപ്പോഴും നമ്മുടെ മനസ്സ് പതറിയപ്പോഴും ഹൃദയം കൊണ്ട് നാം അറിയാതെ പിന്മാറിയപ്പോഴും ദൈവം നമ്മെ കൈവിട്ടില്ല. ദൈവിക ഇടപെടലുകൾ ദൈവം അയച്ചു. കുഞ്ഞേ, നീ ക്ഷീണിക്കണ്ട, നീ നിരാശപ്പെടണ്ട, നീ വേദനപ്പെടണ്ട, നീ എൻ്റെ തെരഞ്ഞെടുപ്പിലുള്ളതാണ്. എൻ്റെ വിളിയും എൻ്റെ തെരഞ്ഞെടുപ്പും എൻ്റെ പദ്ധതിയും നിൻ്റെ മേലുണ്ടെന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരനുഭവത്തിലൂടെ ദൈവം നമുക്ക് തെളിയിച്ചു തന്നതുകൊണ്ടല്ലേ, ആ ദൈവിക ഇടപെടലുകൾ ദൈവം അയച്ചത് കൊണ്ടല്ലേ ഇന്നും കൃപയിൽ നിലനിൽക്കുന്നത്, ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അതരം തുറന്ന് നിറകണ്ണുകളോട് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പറ, കർത്താവേ, ഇന്നും ഞാൻ കൃപയിൽ നിൽക്കുന്നത്, വിശ്വാസത്തിൽ നിൽക്കുന്നത് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നത് കൊണ്ടല്ല, എൻ്റെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും മനക്കരുത്തുകൊണ്ടുമല്ല, ഞാൻ പതറിയപ്പോഴും ക്ഷീണിച്ചപ്പോഴും എൻ്റെ തമ്പുരാ നടത്തിയ ഇടപെടലുകളാണ് ഇന്നും കൃപയിൽ എന്നെ നിലനിർത്തിയത്, നിർത്തുന്നത്. നോർത്ത് അതരം തുറന്ന് അങ്ങേക്ക് സ്തോത്രമെന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഈ സംഭവം നടന്ന ശേഷമാണ് യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറയുകയാണ്, യായിറോസേ, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയി. അർത്ഥം, ഇനി മാനുഷികമായി അതിനെ അപരിഹാര്യമാണ് പരിഹരിക്കുക, അതിനി മാനുഷികമായി പരിഹരിക്കാൻ പറ്റില്ല, കാര്യങ്ങളെല്ലാം കൈവിടപ്പെട്ടു പോയി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇനി ആ വിഷയത്തിന് പരിഹാരമില്ല.
പരിഹാരമില്ലാതെ വണ്ണം ആ പ്രശ്നങ്ങൾ അപരിഹാര്യമായി കൈവിടപ്പെട്ടുപോയി എന്ന് സാഹചര്യങ്ങൾ പറയുകയാണ്. ഇന്ന് പകലൊരു ആത്മനിയോഗത്താൽ ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇനി ഈ വിഷയത്തിന് പരിഹാരമില്ല, നീക്കുപോക്കില്ല, മാനുഷികമായി അത് അപരിഹാര്യമാണെന്ന് ചിന്തിച്ച് ഇനി ഒരിക്കലും ആ വിഷയത്തിന് പരിഹാരമില്ലെന്ന് ഓർത്ത് എഴുതിത്തള്ളിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അപരിഹാര്യമെന്ന് ചിന്തിക്കുന്ന ചിന്തിച്ച ചില വിഷയങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിച്ചിട്ട് ദൈവിക ഇടപെടലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് സ്തോത്രം ചെയ്ത് തുള്ളിച്ചാടി പറയത്തക്ക നിലയിൽ ചില ദൈവിക ഇടപെടലുകൾ ചില മേഖലകളിൽ ദൈവം അയക്കുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അങ്ങനെ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്ന് യായിറോസിനോട് പറയുകയാണ്, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ആ പ്രശ്നം ഇനി അപരിഹാര്യമാണ്. പർവ്വതം പോലെ പ്രതിസന്ധി യായിറോസിന്റെ കണ്ണിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ കർത്താവ് യായിറോസിനോട് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ, യായിറോസേ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശിഷ്യന്മാരുടെ ഭയം സങ്കല്പ ലോകത്തെ അകാരണ ഭയമായിരുന്നെങ്കിൽ ഇവിടെ യായിറോസിന്റെ ഭയമുണ്ടല്ലോ, സങ്കല്പ ലോകത്തെ ഭയമല്ല, അകാരണ ഭയമല്ല, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുകയാണ്, അവനെ വേട്ടയാടുകയാണ്. പക്ഷേ കർത്താവ് അവനോട് പറയുക, യായിറോസേ നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഇന്ന് പകൽ എൻ്റെ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും, കെ ജെ തോമസ് പാസ്റ്ററേ, എൻ്റെ ഭയം സങ്കല്പ ലോകത്തെ ഭയമല്ല, അകാരണ ഭയമല്ല, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ഭയപ്പെടുത്തുകയാണ്, എന്നെ വേട്ടയാടുകയാണ്. പക്ഷെ നിങ്ങളുടെ പ്രതിസന്ധികൾ എത്ര ഭയാനകമാണെങ്കിലും അതിനെ പരിഹരിക്കാൻ അധികാരമുള്ളവൻ, അതിനെ പരിഹരിക്കാൻ കൈകാര്യം ചെയ്യാൻ ശക്തിയുള്ള ദൈവം നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളോട് പറയുന്നു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അബ്രാമിനോട് ദൈവം പറയുന്ന ഒന്നാമത്തെ വാക്തത്വം ഇതാണ്, അബ്രാമേ ഭയപ്പെടണ്ട. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞ് നമ്മോട് ഇടപെടാൻ അറിയാവുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. അബ്രാം തൻ്റെ കൂടാരത്തിനകത്ത് വന്ന് ഭയത്താൽ വേട്ടയാടപ്പെട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ തൻ്റെ ഭക്തൻ്റെ ഹൃദയം അറിയാവുന്ന, വേദന അറിയാവുന്ന ദൈവം ആ കൊച്ചുകൂടാരത്തിൽ ദർശനത്തിൽ വന്നു പറയുന്നു, അബ്രാമേ നീ ഭയപ്പെടണ്ട. ഈ COVID-19 എന്ന പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ ദൈവത്തിന് പറയാനുള്ള ശബ്ദം ഇതാണ്, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ച് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ